നമസ്കാരം. ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും വളരെയധികം താല്പര്യമാണ്. അധികം ആർക്കും അറിയാത്ത എന്നാൽ നിഗൂഢതകളേറിയ ഒരു സ്ഥലമാണ് പടിഞ്ഞാറൻ അമേരിക്കയിലെ നവാദയിൽ ഗ്രൂം ലേക്കിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഏരിയ 51. 2013 ഏരിയ 51 അമേരിക്കയിലുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കും വരെ ഇതുപോലൊരു സ്ഥലം ലോകത്തിൽ നിലവിലില്ല എന്നായിരുന്നു പലരും വിശ്വസിച്ചിരുന്നത്. സെക്ഷൻ 1382 ടൈറ്റിൽ 18 പ്രകാരം നിയമപരമായി അതീവ ജാഗ്രതയോടെയാണ് ഏരിയ 51 അമേരിക്കൻ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത്. ഏരിയ 51 മുകളിലൂടെ പറക്കുവാൻ വിമാനങ്ങൾക്ക് അനുമതിയില്ല. എന്നാൽ ലാസ് വേഗസിലെ മെക്കാറൻ എയർപോർട്ടിലെ ഗോൾഡ് കോസ്റ്റ് ടെർമിനൽ എന്നറിയപ്പെടുന്ന അതീവ സുരക്ഷയുള്ള ടെർമിനൽ വഴി US എയർഫോഴ്സിന്റെ കീഴിലുള്ള ജാനറ്റ് വിമാനങ്ങൾ ഏരിയ 51 ജീവനക്കാരെ കൊണ്ടുപോകുവാൻ ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. സാധാരണ വിമാനങ്ങൾക്ക് ഉള്ളതുപോലെ എയർലൈൻ ലോഗോ ഇവയ്ക്കില്ല. ഏരിയ 51 അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സ് ഫയൽസിൽ ഉൾപ്പെടുന്ന കാര്യമാണെന്നും പറയപ്പെടുന്നു. ഏരിയ 51 പോലെ അതി നിഗൂഢത നിറഞ്ഞ ലോകത്തിലെ മറ്റൊരു സ്ഥലമാണ് അന്റാർട്ടിക്കയിലെ റോസ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന അതീവ രഹസ്യലാബായ ഏരിയ 122. 24/7 മിലിറ്ററി കൺട്രോളുള്ള ഹെർമറ്റിക്കലി സീൽഡായ പ്രദേശമാണ് ഏരിയ 122. ഇവിടെ എത്തിപ്പെടുവാൻ സാധിക്കില്ല. ഒറോറ ബോറിയലസിനെ കുറിച്ചും ഓസോൺ ലെയറിനെ കുറിച്ചുമുള്ള പഠനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതുകൂടാതെ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള പരീക്ഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് പുറം ലോകത്തിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഏരിയ 122 ജീവനക്കാർ സാറ്റലൈറ്റ് വഴിയാണ് പുറം ലോകവുമായി ബന്ധപ്പെടുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ USB പോർട്ടില്ലാത്ത ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവുകളെല്ലാം പഴയ രീതിയിലുള്ളവയാണ്. അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകൾ കൈവശമുള്ള അമേരിക്ക എന്തിന് ഇത്തരം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു എന്നത് ഇവിടുത്തെ രഹസ്യ സ്വഭാവം വ്യക്തമാക്കുന്നു. ഏരിയ 122 അടുത്ത് തന്നെയാണ് US റിസർച്ച് സ്റ്റേഷനായ മെക്മാഡോ സ്ഥിതി ചെയ്യുന്നത്. 1955 മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്റാർട്ടിക് പ്രോഗ്രാമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രമാണ് മെക്മാഡോ. അന്റാർട്ടിക്കയ്ക്ക് മുകളിൽ ഉപഗ്രഹങ്ങളില്ല. ഏരിയ 51 പോലെ ഇവിടെയും ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യവുമല്ല. 1961 ജൂൺ 23 സ്ഥാപിതമായ ദ അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റം ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന ഈ പ്രദേശം ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ചൈൽഡ്, ഫ്രാൻസ്, അർജന്റീന, പോളണ്ട്, റഷ്യ, നോർവേ, ജപ്പാൻ, ഇന്ത്യ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് സംരക്ഷിക്കുന്നു. ഏരിയ 51 പോലെ തന്നെ ഏരിയ 122 പുറം ലോകത്തിന് മുൻപിൽ അജ്ഞാതമായി നിലനിൽക്കുന്നു. എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഇല്ല എന്നും അവയെല്ലാം വെറും സങ്കല്പം മാത്രമാണെന്ന വാദം നിലനിൽക്കുമ്പോൾ തന്നെ അവ ഉണ്ട് എന്നും അവ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ലോകത്തിനു മുൻപിൽ നിന്നും മറച്ചു പിടിക്കുവാനാണ് ഈ പ്രദേശങ്ങളിൽ അതീവ സുരക്ഷ ഒരുക്കുന്നതെന്നും പറയപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.